പിന്നെ മറ്റേ ലാലി വിളിക്കാറുണ്ട്. ലാലി എടുക്കും, മോളർ കാര്യമായിട്ട് സംസാരിക്കും. ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല, എന്താ ആവശ്യം നിങ്ങളൊന്നും കണ്ടാൽ കൊള്ളാതുകൊണ്ട് വരതൊന്നുമില്ല. മോഹൻലാലായിട്ട് നല്ല കൂട്ടായിരുന്നു. പിന്നെ ഒരുപാട് പടങ്ങളാണ് ഞങ്ങൾ ചെയ്തത്, എന്നിഷ്ടം നിന്നിഷ്ടം, പിന്നെ ഒരുപാട് പടങ്ങൾ കണ്ട പരമ്പര ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തി പെട്ടെന്ന് നമ്മളൊരു ഈ മോഹൻലാലായിട്ടുള്ള ഈ സൗഹൃദം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? മോഹൻലാലായിട്ടുള്ള സൗഹൃദങ്ങൾ, സൗഹൃദം എന്ന് വെച്ചാൽ ഇവർ പടമെടുക്കാൻ വേണ്ടിയിട്ട് മെട്രാസിൽ വരുമ്പോൾ സമിശ്രോഡിയിൽ ഞാനന്ന് നല്ല തിരക്കുള്ള നടനാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ വെയിറ്റർ എന്ന് പറഞ്ഞ് സർ ട്രിവാൻഡ്രത്തു നിന്നൊരു പാർട്ടി വന്നിട്ടുണ്ട്, ഏതോ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ പ്രിയരുണ്ട്, ഈ സുരേഷുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എനിക്ക് അറിയണമെന്ന് വേണ്ട, അല്ലാതെ ഒന്നും പരിചയപ്പെടാം. ഞാൻ പിന്നെ ഒന്നും പരിചയപ്പെടാം, എനിക്ക് ആവശ്യമില്ലല്ലോ, പിന്നെ എൻ്റെ ആവശ്യമില്ല. തിളങ്ങനെ വേണമെന്ന് വെച്ചോ. എന്നിട്ട് രണ്ടാമത് അവസരം ശരിയല്ലത് കയറിപ്പോയി. അന്നാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ അച്ഛനും ഞാനുമായിട്ട് നല്ല സുബന്ധമായിരുന്നു. അത് നമ്മുടെ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, എൻ എസ് എസിൻ്റെ. അപ്പോൾ അന്ന് പിന്നെ അതുപോലെ ഇയാളുടെ ചേട്ടൻ, അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, കിളിക്കുഞ്ചൽ എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. പേരിയാൽ അത് നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. ഞാനുമായിട്ട് തന്നെ ഞങ്ങളുമായിട്ട് ഞങ്ങൾ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ കിരുക്കം നിങ്ങളെന്തെന്ന് പറഞ്ഞു, കിരുക്കത്തിൽ ഒന്നുമില്ലാന്നേ, ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നു വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജാതി പറയും വൈകണേ പുറത്ത് വരുന്ന വൈകുക എന്ന് പറയും. അത് ഒരു വേഷമാണ് അയ്യേ കിളിച്ചുണ്ടാകുമ്പോഴും. ആ കിളിച്ചുണ്ടാകുമ്പോഴും